നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പോൾട്രിയിലെ തെറ്റിദ്ധാരണകൾ എന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കേജ് ഇല്ലെങ്കിൽ കോഴികൾക്ക് മുട്ട ഇത് പരക്കെ പ്രചാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കേജ് എന്ന് പറയുന്നത് കേജ് ഇല്ലെങ്കിൽ മുട്ടയിടില്ല അതെന്താ മുട്ടയിടാത്തത് ഒന്നും എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത ഒരു വിഷയമാണ് കേജ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു മുട്ട നിങ്ങൾ പറയുന്ന മുട്ട കിട്ടില്ല എന്ന് പറഞ്ഞ് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ വളരെയധികം ഭീതിപ്പെടുത്തുന്ന കുറേ ആളുകൾ കുറേ ആളുകളെന്ന് പറഞ്ഞാൽ വളരെയധികം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കോഴി വളർത്തൽ കോഴി വളർത്തി വിൽക്കുന്ന ആളുകളും എഗർ നഴ്സറി നടത്തുന്ന ആളുകളും അതിൽ ബി ബി ത്രീ എയ്റ്റി ഇൻഡുബ്രോൺ തുടങ്ങി അതേപോലെയുള്ള കോഴികളെ വളർത്തി വിൽക്കുന്നവരാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് നമുക്കതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്താലോ എന്താണ് കേജ് എന്തിനാണ് കേജ് കേജിൽ ഇട്ട് വളർത്തിയാൽ മുട്ട കുറയുമോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കേജ് എന്ന് പറയുന്നത് ഒരു ആളുകളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി കേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കേജെന്ന് പറയുന്ന എക്സ്ട്രാ എക്സ്ട്രാ ചിലവാണ് അധിക ചിലവാണ് കേജി കേജ് പലതരത്തിൽ നമ്മൾ ബാറ്ററി കേജ് ഉണ്ട് അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാ മെഷുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിലും നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്ന കേജുകളുണ്ട് ഇതിന് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ഓട്ടോമാറ്റിക് കേജ് ഓട്ടോമാറ്റിക് പിന്നെ കേജ് സിസ്റ്റം കൂട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിലെവിടെയാണ് ഓട്ടോമാറ്റിക് ഉള്ളത് അത് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു വിഷയ ഒരു കാര്യമാണ് ഇതെല്ലാം കേജ് എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെ വളരെയധികം പ്രാകൃതമാണ് എന്ന് ഞാൻ പറയും കാരണം ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും എവിടെയും ഞാൻ കേജിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ കേജ് കച്ചവ കേജ് കച്ചവടം ചെയ്യുന്ന ആളുകളെ ഞാൻ ദ്രോഹിക്കുന്ന വ്യക്തിയൊന്നുമല്ല പക്ഷേ നമ്മൾക്കറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് കേജ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് കേജ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു അത് നമുക്ക് വലിയൊരു വലിയ വളരെ വലിയൊരു ഇല്ലവും അതിൻ്റെ ചുറ്റും ഏക്കർ കണക്കിന് സ്ഥലവും ആ സ്ഥലത്തിനകത്ത് നമ്മൾ കോഴികളെ ഇട്ട് വളർത്തുന്നു കോഴികൾക്ക് കൂടും വേണ്ട ഒന്നും വേണ്ട അത് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു വൈകിട്ട് രാവിലെ ഇറങ്ങി വന്നിട്ട് അത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെറിയ കൊട്ട നമ്മൾ സെറ്റ് ചെയ്തിരിക്കും ആ കൊട്ടയിൽ കയറി മുട്ടയിടുന്നു അത് പോകുന്നു ചില കോഴികളാകട്ടെ എവിടെയെങ്കിലും തു കച്ചിത്തൂ എന്ന് പറയും കച്ചിയൊക്കെ നമ്മൾ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി കച്ചി ഇങ്ങനെ കൂട്ടി തുറു ഇടുക എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ തുറുവിടുക എന്ന് പറഞ്ഞാൽ പറയും ഇങ്ങനെ ഒരു മരത്തിൻ്റെ വേളയിൽ ഇങ്ങനെ കൂന കൂട്ടി വെക്കുന്ന ഒരു സമ്പ്രദായം അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പോയിരുന്നു മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തു വരുമ്പോഴായിരിക്കും നമ്മളറിയുന്നത് അങ്ങനെയായിരുന്നു അന്നൊക്കെ കോഴികളെ വളർത്തിക്കുന്നത് അന്ന് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കോഴികളെ അഴിച്ചുവിടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ധാരാളം പിന്നെ പുല്ലുവർഗ്ഗങ്ങൾ ഔഷധ സസ്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് നാടൻ കോഴികളുടെ മുട്ടയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ നാടൻ കോഴികളുടെ മുട്ടയ്ക്ക് ആ ഒരു ഔഷധ ഇല്ല എന്ന് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ക്ലിയറായിട്ട് പറയും കാരണം അതിന് ഒന്നും നമ്മൾ അതിൻ്റെ പോഷക മൂല്യങ്ങളായ അതിൻ്റെ ഔഷധ മൂല്യങ്ങൾ നിലനിർത്താൻ കഴിയുന്ന ഒന്നും ആ അതിൻ്റെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ആ മുട്ടയും നമ്മുടെ ബി വി ത്രീ ഐറ്റി മുട്ടയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇല്ല സെയിം മുട്ട തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ അന്നത്തെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു വലിയ ഒരു കൂട്ടുകുടുംബം എന്ന വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി വളരെയധികം പിന്നെ ആളുകൾ പോപ്പുലേഷൻ വർദ്ധിച്ചു നമുക്ക് ഈ ഒരു ഒരേക്കർ അല്ലെങ്കിൽ രണ്ടേക്കർ സ്ഥലത്തിനകത്ത് ഒരുപാട് വീടുകൾ വന്നു അപ്പോൾ അത് വീടിന് വേലിക്കെട്ടായി അതിനപ്പുറത്തേക്ക് പല വേലിക്കെട്ടുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആളുകളുടെ സഹകരണം തന്നെ വളരെ കുറഞ്ഞു ആളുകൾ പരസ്പരം അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹമില്ല സാഹോദര്യമില്ല ഒന്നുമില്ലാത്ത ആ രീതിയിലേക്കൊക്കെ വന്നപ്പോൾ കോഴി വളർത്തൽ വളരെയധികം ദുഷ്കരമായി അഴിച്ചുവിട്ട് വളർത്തുക എന്ന് പറയുന്ന രീതിയിൽ വളരെയധികം ദുഷ്കരമായി ആ സമയത്താണ് നമുക്കൊരു കൂട് അല്ലെങ്കിൽ കൂടിനകത്തിട്ട് വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് അന്ന് വന്നത് ആ കൂട്ടിട്ടിട്ട് വളർത്തുന്ന സംവിധാനത്തിലേക്ക് വന്നപ്പോഴും നമ്മൾ ഈ ബാറ്ററി കേജ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ പച്ചക്കറി കൃഷിയും ടെറസിൻ്റെ മുകളിൽ പല പലതരത്തിലുള്ള കാർഷിക കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ ടെറസിൻ്റെ മുകളിലും ഉള്ള സ്ഥലത്തും നമുക്ക് എങ്ങനെ കോഴിക്കൃഷി ചെയ്യാം ഒരടി വീതിയും ഒരടി പൊക്കവുമുള്ള കൂടുകൾ അതിനകത്ത് നിപ്പിൾ ട്രിങ്കർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ വെക്കും അതായത് കൊത്തിയാൽ കൊത്തിയാൽ വെള്ളം വരുന്ന രീതിയിലുള്ള മാനുവൽ ട്രിങ്കർ അത് ഓട്ടോമാറ്റിക് ട്രിങ്കർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കൊത്തിയാൽ മാത്രമേ വെള്ളം വരൂ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കോഴികൾ നോക്കി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പല വലിയ വലിയ മാളുകളിലോ പല പല വലിയ വലിയ ഹോട്ടലുകളും പിന്നെ നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് പിന്നെ പൈപ്പ് നമ്മൾ കൈ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ സെൻസർ ഉപയോഗിച്ച് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെള്ളം തനിയെ വീഴുന്ന ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിൽ ഇതുവരെ കോഴി വളർത്തലിൽ ബാറ്ററി കേജ് സിസ്റ്റം ഇല്ല അതുകൊണ്ട് പല മറ്റു വലിയ വലിയ ഫാമുകളിൽ പിന്നെ ഫീഡിങ് സിസ്റ്റവും ട്രിങ്കർ സിസ്റ്റവും ഒക്കെ ഓട്ടോമാറ്റിക് ഉണ്ട് അത് വലിയ വലിയ നമ്മൾ നാമക്കല്ലിലൊക്കെ പോയ അറിയാം അത് നമുക്ക് നിശ്ചിതമായിട്ടുള്ള അളവിൽ കറക്റ്റായിട്ടുള്ള തീറ്റ യന്ത്രവത്കൃതമാണ് അത് യന്ത്രം തന്നെ യന്ത്രത്തിൻ്റെ സഹായത്തിൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നു അത് പിന്നെ തീറ്റ വിടുന്നു മുട്ട ഒരു നമ്മൾ പ്രീമിയം സെമി പ്രീമിയം എന്ന കണക്കിൽ കൃത്യമായിട്ടും അത് ഒരേ സ്ഥലത്ത് എത്തുന്നു ഇതൊക്കെ ഓട്ടോമാറ്റിക് എന്ന് പറയാം ഈ നമ്മൾ ബാറ്ററി കേജ് സിസ്റ്റത്ത് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് എന്ന് പറയാൻ കഴിയില്ല അത് മാനുവൽ എന്ന് വേണം പറയാൻ കോഴികൾ കൊത്തിയാൽ മാത്രമേ വെള്ളം ആ ഒരു സിസ്റ്റം നമ്മൾ വെച്ചു അതിന് നമ്മൾ പറയുന്നത് നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് മാക്സിമം കോഴികളെ ഇട്ട് വളർത്താം എന്ന ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തത് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കോഴികളുടെ നമ്മൾ കോഴികളെ നമ്മൾ ജയിലിൽ ഇട്ട് വളർത്തുന്ന രീതിയിൽ കോഴികൾക്ക് അനങ്ങാനും പാടില്ല പിന്നെ തിരിയാനും പാറ്റത്തില്ല അത് തിറ്റ കഴിക്കുക മുട്ടയിടുക എന്നൊരു സംവിധാനത്തിലേക്ക് വന്നു അത് ഒരു കൃത്യമായിട്ടും ഒരു എന്താ പറയുക ഒരു ജയിലെന്ന് വേണം പറയാൻ ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് വന്നു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കോഴികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേക ഒരു പാത്രമുണ്ട് ആ പാത്രത്തിലൂടെ വെള്ളം കൃത്യമായിട്ട് അതിൻ്റെ ഓരോ ട്രിങ് പിന്നെ ഇതിലും പിന്നെ നിപ്പിളിലും വരും നിപ്പിൾ ആവശ്യത്തിന് അത് കുത്തുമ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടും എന്നുള്ള സംവിധാനവും മുട്ട ഒരു ചരിവ് ഉള്ളത് കൊണ്ട് മുട്ട ഇടുന്ന മുട്ടകൾ ഒരു പ്രത്യേക ഏരിയയിലേക്ക് വന്ന് വീഴും എന്നതുകൊണ്ടുമാണ് ഇതിന് സാധാരണഗതിയിൽ എല്ലാവരും ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു പക്ഷേ ഇത് നമ്മൾക്ക് തീരെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ എന്ന് വേണം പറയാൻ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് ഇതുപോലെ ഈ ഷെഡ് പോലെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഷെഡ് പോലെയുള്ളൊരു ഷെഡ് നമുക്ക് അടിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേജിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു കേജിൽ കേജിനെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് അതിനകത്തിട്ട് വളർത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും പ്രധാന ഏറ്റവും നല്ല തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും നല്ല കോഴി വളർത്തൽ മാർഗം നിങ്ങൾക്ക് നമുക്കെപ്പോഴും കേ പിന്നെ പല ആളുകളും എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് ബി ബി ത്രീ ഐറ്റി അല്ലെങ്കിൽ ഇൻഡുബ്രോൺ തുടങ്ങിയ കോഴികളെ ചോദിക്കുമ്പോൾ അതിൻ്റെ കേജുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് കേജ് നിങ്ങൾക്ക് സ്ഥലമുണ്ടോ ഷെഡ് അടിക്കാൻ ഷെഡ് ഉണ്ട് സ്ഥലമുണ്ട് എന്ന് ഷെഡ് അടിച്ചു കൊടുത്തത് കോഴികൾ മുട്ട കുത്തി കുടിക്കുന്നില്ലേ കോഴികൾക്ക് മുട്ട കുറയില്ലേ കോഴികൾ മുട്ട ഇടുന്ന പിന്നെ മുട്ടകളുടെ എണ്ണം കുറയില്ലേ അത് കറക്റ്റായിട്ടുള്ള മുട്ടയിടുകയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും കേജ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ പര പരക്കെ അവരുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി അവർക്ക് ഇതേപോലെ ലിറ്ററിൽ ഇട്ട് വളർത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് കിട്ടുകയും ഒരു മുട്ട പോലും ഡ്രോപ്പ് ആകാതെ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ലെവൽ കിട്ടുകയും ചെയ്യും എന്ന സത്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ലോസ് ലോസാകുന്നത് വളരെ വലിയൊരു സംഖ്യയായിരിക്കും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കമ്പനി പോൾട്രി കമ്പനിയാണ് ഈ കമ്പനി എൻ്റെ ഒരു ഈ അടുത്ത് എനിക്കൊരു കോൾ വന്നു ഈ അടുത്ത് ഒരു രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഒരാൾ എന്നെ വിളിച്ചിട്ട് എട്ട് ലക്ഷം രൂപയാണ് എട്ടല്ല പതിനൊന്ന് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപയാണ് അഞ്ഞൂറ് കോഴികൾക്കും അതിൻ്റെ കേജ് അതിൻ്റെ പിന്നെ ഷെഡ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നതിന് അഞ്ഞൂറ് ഈ പതിനൊന്ന് ലക്ഷം രൂപയാണ് ചോദിച്ചത് ഈ പതിനൊന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് അഞ്ഞൂറ് കോഴികളെ വളർത്തി കഴിഞ്ഞാൽ ഈ പതിനൊന്ന് ലക്ഷം രൂപ എന്നാണ് നമുക്ക് തിരിച്ചു വരിക ഇതൊക്കെ കൊള്ളത്തരം എന്ന് പറയാൻ പറയാൻ അഞ്ഞൂറ് കോഴികളെ വളർത്തുവാൻ നമുക്ക് വേണ്ട സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് ഷെഡാണ് വേണ്ടത് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ രണ്ടോ മൂന്നോ നാലോ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് ഈ ഷെഡ് പഠിച്ച് അതിൻ്റെ തീറ്റയും വാങ്ങി കോഴികളെയും വാങ്ങാനുള്ള പൈസ ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നിങ്ങൾ ഈ പതിനൊന്ന് ലക്ഷം രൂപ കൊടുത്ത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കോഴിയെ വളർത്താൻ തുടങ്ങിയാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്ന് തിരിച്ചു കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അഥവാ നിങ്ങൾ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് നിങ്ങൾക്ക് നഷ്ടമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത കാര്യമൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം തന്നെ നിർത്തിപ്പോയാൽ ഈ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒരു ഷെഡ് അതിനകത്തൊരു കൂടും ഒരു തീപ്പെട്ടിക്കകത്ത് മറ്റൊരു തീപ്പെട്ടി ഇരിക്കുന്ന അതായത് തീപ്പെട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ഭാഗങ്ങളാണുള്ളൂ പുറത്തു വരാറ പുറത്തൊരു കവചം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ കേജ് കേജിൻ്റെ രീതിയിൽ നമ്മൾ ഉദാഹരണം പറയാൻ കഴിയുക കാരണം വലിയൊരു ഷെഡ് നമ്മൾ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആയിട്ടൊരു ഷെഡുണ്ടാക്കും അതിനകത്ത് ഒരു ഒട്ടും സേഫ്റ്റി അല്ലാത്ത ഒട്ടും സേഫ് അല്ലാത്ത ഒരു കേജ് കൊണ്ടു ഈ കേജിനകത്ത് എന്താണ് സേഫ് ഉള്ളത് ഈ കേജ് സേഫായിട്ട് നമുക്ക് പുറത്ത് വെക്കാൻ കഴിയില്ല അതിന് വളരെ വലിയ വീതിയുള്ള കള്ളികളുള്ള കേജിട്ടാണ് ഇതിനുണ്ടാക്കുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് പുറത്ത് സേഫായിട്ട് വെക്കാൻ കഴിയുക അതിന് റൂഫ് ഉണ്ടാവില്ല റൂഫൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യണം അതിന് എഗ്ഗ് മുട്ട പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വലിയ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യണ്ടേ അതിലേ നല്ലത് ഏറ്റവും നല്ല കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഷെഡ് ഇതിനെ ഉണ്ടാക്കുന്ന ഈ കൂട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഷെഡിൽ തന്നെ കൃത്യമായിട്ടും നമുക്ക് അത്രയും കോഴികളെ ആ കേജിനകത്തിട്ട് വളർത്തുന്ന കോഴികളെ അത്രയും നമുക്ക് വളർത്താം അതിനകത്ത് യാതൊരു മാറ്റവുമില്ല ഒരു ട്രോപ്പും മൊട്ടയൊരു ട്രോപ്പും ഉണ്ടാവില്ല കോഴികളെ വളർത്തുവാൻ എപ്പോഴും അഴിച്ചുവിട്ട് വളർത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെ ലിറ്ററിലിട്ട് വളർത്തുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേജ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ഏറ്റവും നമുക്ക് എക്സ്ട്രാ ചിലവുള്ള ആ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നഷ്ടം വരുന്ന ഒരു ഏരിയ ആണ് ഈ കേജ് കാരണം ഒരു പിന്നെ നമുക്കൊരു നൂറ് കോഴികളായിട്ട് വളരെ എക്സാമ്പിൾ പറയാം നമുക്ക് നൂറ് കോഴികൾ ഇപ്പം എൻ്റെ വിലയനുസരിച്ച് തന്നെ ഞാൻ കണക്ക് പറയാം നൂറ് കോഴികൾക്ക് നമുക്ക് രണ്ട് മാസം പ്രായമായ എൻ്റെ ഞാനിപ്പോൾ വിൽക്കാൻ പോകുന്ന ബി വി ത്രീറ്റി കോഴികൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപതും എക്സ്ട്രാ നമുക്ക് ഡെലിവറി ചാർജും എല്ലാം കൂടി ഇരുപത്തി രണ്ടായിരം രൂപ നമുക്ക് കോഴികൾ നൂറ് കോഴികൾക്ക് അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി ചാർജ് നമുക്ക് രണ്ടായിരം രൂപ കൂട്ടുക അത്ര ഞാനൊരു എക്സാമ്പിള് പറയുന്നതാണ് രണ്ടായിരം രൂപ കൂട്ടുക ഇരുപത്തി നാലായിരം രൂപ നമുക്ക് ചിലവ് വരും ഇരുപത്തി നാലായിരം രൂപ ചിലവ് നമുക്കൊരു പിന്നെ നാൽപ്പതിനായിരം രൂപയുടെ ഫീഡ് അത് തീറ്റ് അത് പിന്നെ നമുക്ക് മുട്ട ഇടുന്നത് വരെ നാൽപ്പതിനായിരം രൂപയുടെ തീറ്റ ഇരുപത്തിനാലും അറുപത്തി നാലായിരം രൂപ ഈ അറുപത്തി നാലായിരം രൂപയ്ക്ക് നമുക്ക് നൂറ് പിന്നെ കോഴികളെ ഇട്ട് വളർത്താൻ പറ്റുന്നൊരു ഷെഡ് അടിക്കുവാണെങ്കിൽ നമുക്ക് അൻപതിനായിരം രൂപ നമുക്ക് മാക്സിമം നമ്മൾ കൂട്ടുക അറുപത്തിനാലും ആറുമഞ്ചും പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ഈ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ് നമുക്ക് ഒരു കോഴി വളർത്തൽ നൂറ് കോഴി പിന്നെ കോഴി വളർത്തൽ സംരംഭം നമുക്ക് ആരംഭിക്കാം അതായത് അത് മുട്ടയിടുന്നത് വരെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ആ ഒരു ഫണ്ട് നമുക്ക് ഷെഡ് ഫിക്സഡ് അസെറ്റാണ് ഷെഡ് അമ്പതിനായിരം രൂപ ഒന്നും ആവില്ല കേട്ടോ ഞാനീ പറയുന്നത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അമ്പതിനായിരം രൂപയുടെ ഷെഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ഷെഡ് ഉണ്ടാക്കിയാൽ മതി അല്ലാതെ അമ്പതിനായിരം രൂപയുടെ ഷെഡ് ഒന്നും ഉണ്ടാക്കി നിങ്ങൾ കോഴികളെ വളർന്നുണ്ടായി ചെറിയ വളരെ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കാം ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഞാൻ ഒരു കണക്കൊപ്പിച്ച് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് കോഴി വെക്കും പക്ഷേ നിങ്ങൾ കേജ് സിസ്റ്റം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കെ ജി സിസ്റ്റം കൂടി ആഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കെ ജി സിസ്റ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും അതിൻ്റെ കൂടെ ഒരു നാൽപ്പതിനായിരം രൂപ കൂടി നിങ്ങൾ കൂട്ടണം കാരണം കേജ് ഈ കൂടി ഈ ഷെഡിനകത്ത് ഇതേ ഇത്രയും സംവിധാനം തന്നെ നമുക്ക് വേണം പ്ലസ് നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്ന കേജിൻ്റെ പൈസയും വേണം അപ്പോൾ നമുക്ക് ആ കേജ് ഒഴിവാക്കുവാൻ അത് തിരിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വിൽക്കുവാൻ കഴിയില്ല ആരും വന്ന് വാങ്ങില്ല അത് ഇരുന്ന് നശിച്ച് പോകുന്നല്ലാതെ അത് നമുക്ക് വിൽക്കേണ്ടി വന്ന് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആരും വന്ന് വാങ്ങുകയില്ല അത് നശിച്ചു ഉള്ളൂ അപ്പോൾ ആ അത്രയും പൈസ ലോസാണ് പിന്നെ മറ്റൊരു കാര്യം ലിറ്ററിലിട്ട് വളർത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും ഒരു സ്മെല്ലും ഉണ്ടാവില്ല എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാം അത് കോഴികൾ തന്നെ ചെകഞ്ഞ് അതുമായിട്ട് മണ്ണും ഇതൊക്കെയായിട്ട് പിന്നെ ഈ അക്കപ്പൊടി അതൊക്കെ ആയിട്ട് മിക്സായി മിക്സായി പോയിക്കോളും വെള്ളം താഴോട്ട് പോയിക്കോളും ഒരു പൊല്യൂഷനും ഉണ്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ കോഴികളെ വളർത്താൻ കഴിയും പക്ഷേ കേജിലാണെങ്കിലോ നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ വേസ്റ്റ് എടുത്ത് കളയാൻ പറ്റിയില്ല എങ്കിൽ അവിടെ ആ പഞ്ചായത്ത് മൊത്തം നാറുന്ന രീതിയിലുള്ള സ്മെല്ലായിരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോഴി വളർത്തൽ നിർത്തിപ്പോകാൻ കാരണം ഇത്രയും അതിനകത്ത് വെള്ളം വീണ് കഴിയുമ്പോൾ അമോണിയ കണ്ടു ഫോം ചെയ്യും ഈ അമോണിയ വളരെ പിന്നെ രൂക്ഷം ഒരു വാതകമാണ് ഈ വാതകം പിന്നെ എല്ലാ ഏരിയയിലും സ്പ്രെഡ് ആവും അവിടെ സ്മെല്ലുണ്ടാവും ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യും ഹെൽത്തുകാർ വന്ന് പൂട്ടിക്കും ഇതാണ് സംഭവം അതുപോലെ തന്നെ നമുക്ക് എജിലിട്ട് വളർത്തി കഴിഞ്ഞാൽ കോഴികൾ മുട്ട കൊത്തി കുടിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ് കോഴികൾ കേജിലിട്ടാലും മുട്ട കൊത്തി കുടിക്കൽ എന്ന് പറയുന്ന ഹാബിറ്റുള്ള കോഴികൾ മുട്ട കൊത്തി കുടിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിനകത്ത് നിപ്പിളിൽ എന്തെങ്കിലും ഒരു ഈ നിപ്പിൾ ഡ്രിങ്കറിൽ ഏതെങ്കിലും രീതിയിലൊരു കരടി കഴിക്കഴിഞ്ഞാൽ വെള്ളം ഡ്രോപ്പായിട്ട് താഴേക്ക് നേരെ കഷ്ടത്തിലേക്കാണ് വന്ന് വീഴുക അവിടെ നിന്ന് വളരെയധികം വലിയൊരു പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് ഫാം തന്നെ നിർത്തി പോകത്തക്ക രീതിയിലുള്ള സംവിധ ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കേജ് സമയം അതുപോലെ തന്നെ കോഴികൾക്ക് ഒരു നമ്മളൊരു എന്താ പറയുക ഇത്രയും ഒരു പിന്നെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കോഴി വളർത്തൽ അത് നമുക്ക് ചെയ്യാം വളരെ വലിയ ഒരു അമ്പതിനായിരം കോഴി ഒരു ലക്ഷം കോഴിയൊക്കെ നമ്മൾ വ്യാവസായികമായിട്ട് വളർത്താണ് എങ്കിൽ നമുക്ക് കേജ് സംവിധാനം ഓക്കെയാണ് കാരണം അതിന് പ്രത്യേക സംവിധാനങ്ങളും അതിൻ്റെ വേസ്റ്റ് കളയാനുള്ള സംവിധാനങ്ങളും ഒക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് ഒരു സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിലേക്കൊക്കെ പോകാം പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ആയിരം വരെ അല്ലെങ്കിൽ രണ്ടായിരം വരെയൊക്കെ വളർത്തുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഷെഡ് അറിയാൻ സ്ഥലമുണ്ടെങ്കിൽ രണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു കോഴിക്ക് എന്ന് കണക്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെഡ് ആണ് നല്ലത് ഷെഡിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഷെഡ് എങ്ങനെയൊക്കെയാണ് വെക്കാൻ കഴിയുക എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ കേജ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇപ്പോൾ പരിപൂർണമായിട്ടും നിങ്ങൾ അതിൻ്റെ ആ ഒരു കേജിൻ്റെ മഹത്വം കേജിൻ്റെ മഹത്വം വൽക്കരിക്കുന്ന ഒരു തരത്തിലുള്ള പിന്നെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു കളയണം കേജ് എന്ന് പറയുന്നത് ഒരു മഹത്വമായിട്ടുള്ള ഒരു പരിപാടിയല്ല നമുക്ക് എക്സ്ട്രാ ചെലവുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഫാമിങ്ങിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കേജിനെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ കേജ് സംവിധാനത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫാമിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കണം ഓക്കെ നമുക്ക് മറ്റൊരു നല്ല പേടിയായിട്ട് കാണാം